പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ റെഡ് വിഷൻ യൂട്യൂബ് ചാനൽ എന്ന യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം കൃപ തന്നതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ഒരു ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കുക. അവളെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഈ സന്ദർഭം നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു സന്ദർഭമാണ്. യേശു ക്രിസ്തുവും തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരും വലിയ പുരുഷാരവുമായി നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ, നയിൻ എന്ന പട്ടണത്തിനകത്തു നിന്ന് ഒരു വലിയ പുരുഷാരം ഒരു ശവമഞ്ചവും ചുമന്നുകൊണ്ട് പട്ടണത്തിന് പുറത്തേക്ക് ഒരു മൃതശരീരം കുഴിച്ചിടാൻ വേണ്ടി വരുന്ന സന്ദർഭമാണ്. ശ്രദ്ധിക്കൂ, യേശു പ്രവേശിക്കാൻ പോകുന്നത് നയിൻ എന്ന പട്ടണത്തിലേക്കാണ്. നയിൻ എന്ന വാക്കിന് അർത്ഥം സൗന്ദര്യം. ശ്രദ്ധിക്കുക, പട്ടണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോക മനുഷ്യർ മുഴുവനും ഇഷ്ടപ്പെടുന്നത് ഗ്രാമത്തേക്കാൾ പട്ടണത്തെയാണ്. പട്ടണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ എല്ലാത്തിനും സാധ്യതയുള്ള ഒരു മേഖലയാണ്. വിദ്യാഭ്യാസം, ആശുപത്രി, ബിസിനസ്സിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിയുടെയും പുരോഗമനങ്ങളുടെയും അടിത്തറ ഇടുന്നത് പട്ടണങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഗ്രാമങ്ങളെ വിട്ട് പട്ടണത്തിലേക്ക് പോകാൻ വേണ്ടി ഇഷ്ടപ്പെടാറുണ്ട്. ശ്രദ്ധിക്കൂ, ഇവിടുത്തെ പ്രശ്നം, നയിൻ എന്ന വാക്കിനർത്ഥം സൗന്ദര്യമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അർത്ഥത്തിൽ പട്ടണത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും സാധ്യതയും മനുഷ്യൻ്റെ മുൻപേ വരച്ചു കാണിച്ചിട്ട് ഹൃദയങ്ങളെ ആ പട്ടണത്തിലേക്ക് വശീകരിച്ച് അവിടെ മരണവും കണ്ണുനീരും മാത്രം നൽകി പുറത്തേക്ക് തുപ്പിക്കളയുന്ന ഒരു സാഹചര്യം ഈ നയിൻ എന്ന പട്ടണത്തിനുണ്ട്. യേശു ക്രിസ്തു ഈ പട്ടണത്തിലേക്ക് പോകുമ്പോൾ യേശു കാണുന്നതും യേശു അഭിമുഖീകരിക്കുന്നതുമായ പ്രശ്നമെന്ന് പറയുന്നത് സന്തോഷമല്ല, കണ്ണുനീരോടും കരച്ചിലോടും ഉറച്ച നിലവിളിയോടും കൂടെ പട്ടണത്തിന് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സമൂഹത്തെയാണ് യേശു കാണുന്നത്. നമ്മൾ വായിച്ച ഭാഗത്തിങ്ങനെ കാണുന്നു, യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. എന്നിട്ട് യേശു എന്നല്ല അവിടെ പറഞ്ഞ, കർത്താവ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, കർത്താവ് എന്നതിന് ലോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ലോർഡ് എന്ന് പറഞ്ഞാൽ അതിന് യജമാനൻ, രാജാവ്, കർത്താവ്, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഫ്യൂഡൽ പ്രഭു. മാത്രമല്ല ശേഷമായി വയ്ക്കുന്ന ഒരു പദം കൂടെയാണ് ഭർത്താവ് എന്നുകൂടി ഒരർത്ഥമുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് വിധവയാണ്. അവൾക്ക് ലോകപ്രകാരം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് അവൾക്ക് മരിച്ചുപോയി. മാത്രമല്ല ഇനി ഏക അത്താണി ആശ്രയമെന്ന് പറയുന്നത് തൻ്റെ ഏക മകനാണ്. ഇപ്പോൾ ആ മകനും മരിച്ചു. ഇനി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആ സ്ത്രീയുടെ ജീവിതം എന്തായിത്തീരുമെന്ന് ആർക്കും അറിയത്തില്ല. കാരണം തന്നെ പോറ്റിപ്പുലർത്തേണ്ട, തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കേണ്ട, തനിക്ക് എല്ലാ നിലയിലും ശക്തിയും ആർജവത്വവും പകർന്നു കൊടുക്കേണ്ട, തൻ്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായ തൻ്റെ ഏക മകനാണ് ഇപ്പോൾ മരിച്ച് ഈ ശവമഞ്ചത്തിൽ കിടക്കുന്നത്. അല്പം കൂടി കഴിഞ്ഞ് ഈ പട്ടണവാതിൽക്കൽ നിന്ന് ഇവർ പുറത്തോട്ട് പോയാൽ പിന്നെ ഒരിക്കലും ഈ മകൻ ഈ അമ്മ കാണത്തില്ല, ഈ മകനെ അമ്മയ്ക്ക് കാണാൻ കഴിയത്തില്ല. കാരണം അവനെ പുറത്തു കൊണ്ടുപോയി കുഴിച്ചിടും. ശ്രദ്ധിക്കുക, ഈ പട്ടണത്തിനകത്തുള്ള വിഷയമെന്ന് പറയുന്നത് മരണമാണ്. എന്നാൽ പട്ടണത്തിന് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നത് മരണമല്ല, ജീവനാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ച് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മാത്രമല്ല യേശു പറഞ്ഞങ്ങനെയാണ്, ഞാൻ മരിച്ചവനായിരുന്നു,
എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച്, അവിടെ യേശു ആ പട്ടണത്തിനകത്തേക്ക് പോകുമ്പോൾ യേശുവിന് ആ സ്ത്രീയോട് മനസ്സലിവ് തോന്നുകയാണ്. കാരണം കർത്താവ് അവളെ കണ്ട് മനസ്സലിഞ്ഞ് മഞ്ചം തൊട്ടു എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണേ, അവിടുത്തെ ഒരു പ്രധാന വിഷയം യേശു മനസ്സലിയുന്ന ദൈവമാണ്. യേശു അവളെ കണ്ടപ്പോൾ യേശു ക്രിസ്തുവിന് അവളോട് മനസ്സലിവ് തോന്നി എന്ന് പറയുന്നു. അർത്ഥത്തിൽ യേശു ക്രിസ്തു അവളെ കണ്ടു എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ഒരു വ്യക്തി ഒരാളെ കാണുന്നത് പോലെയല്ല, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മുഴുവൻ അവസ്ഥകളും യേശു കാണുകയായിരുന്നു. കാരണം യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല. യേശു ക്രിസ്തുവിനെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നിങ്ങനെയാണ്, യേശു ക്രിസ്തു സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. അങ്ങനെ ആ നിലയിൽ യേശു ദൈവമായി തന്നെ തുടരുമ്പോൾ നിശ്ചയമായിട്ടും യേശു ക്രിസ്തുവിന് ആ സ്ത്രീയുടെ മുഴുവൻ അവസ്ഥകളും കാണാൻ കഴിയും എന്നതാണ്. നമുക്കറിയാം യേശു ക്രിസ്തു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാർ പടകിൽ തണ്ട് വലിച്ചു വലയുന്നത് കണ്ടു. കണ്ടപ്പോൾ അത് പകലായിരുന്നില്ല, കണ്ടപ്പോൾ അത് രാത്രിയായിരുന്നു. രാത്രിയായാലും പകലായാലും ഒരുപോലെ വ്യക്തികളുടെ പ്രശ്നങ്ങളെ കാണാൻ കഴിയുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കർത്താവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ എന്നെ കേൾക്കുന്ന മാന്യപ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പ്രശ്നങ്ങളെ നന്നായി കാണാൻ കഴിയുന്ന, നന്നായി അറിയാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു അവളെ കണ്ടു എന്ന് പറയുമ്പോൾ അവൾ ഒരു വിധവയാണ് എന്നത് യേശു കണ്ടു. മാത്രമല്ല, അവൾക്ക് ഏക മകനാണ് എന്നത് യേശു അറിഞ്ഞു. മാത്രമല്ല, ആ ഏക മകനാണ് മരിച്ചു കിടക്കുന്നതെന്ന് യേശുവിന് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ആ സ്ത്രീയുടെ മുഴുവൻ അവസ്ഥകളും കണ്ടപ്പോഴാണ് യേശു ക്രിസ്തുവിന് അവളോട് മനസ്സലിവ് തോന്നിയത്. ഇന്ന് എന്നെ കേൾക്കുന്ന മാന്യപ്രേക്ഷകരെ, പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലിയത് തന്നെയായാലും അത് പലരും കണ്ടാലും അറിഞ്ഞാലും അറിയുന്നവരും കാണുന്നവരുമൊക്കെ പലപ്പോഴും ആ പ്രശ്നങ്ങൾക്ക് വില കൽപ്പിക്കാതെ നമ്മുടെ പ്രശ്നങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് കണ്ടിട്ടും കാണാത്തതുപോലെ അവൻ പോകുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടാൽ കാണാതെ പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പ്രശ്നങ്ങളെ കണ്ടാൽ അതിന് കൃത്യമായ പരിഹാരം വയ്ക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. യേശു ക്രിസ്തു അവളുടെ പ്രശ്നത്തെ കണ്ടപ്പോൾ തീർത്തും ആ സ്ത്രീയുടെ മകൻ്റെ ഡെഡ് ബോഡി കിടക്കുന്ന ആ മഞ്ചത്തെ തൊട്ടു. എന്നിട്ട് മഞ്ചം തൊട്ടപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന മാന്യപ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക, യേശു ക്രിസ്തു നമ്മെ കണ്ടാൽ, നമ്മുടെ പ്രശ്നങ്ങളെ യേശു അറിഞ്ഞാൽ, തൊടേണ്ടതിന് കൃത്യമായി യേശു തൊടും. തൊട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇനി ഒരിക്കലും സംസാരിക്കത്തില്ല എന്ന് പറയുന്ന, മരിച്ചുപോയ പ്രശ്നങ്ങൾക്ക് തുല്യമായ എല്ലാ വിഷയങ്ങൾക്കും എൻ്റെ യേശു പരിഹാരം വയ്ക്കും. ശ്രദ്ധിക്കുക, ഇവിടുത്തെ വിഷയത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുകയാണ്. ഒന്ന്, ഇനി ഒരിക്കലും ഈ മകൻ അല്ലെങ്കിൽ ഈ മരിച്ചവൻ ഈ അമ്മയോടോ ഈ സമൂഹത്തോടോ സംസാരിക്കത്തില്ല. ഇനി അല്പം കൂടി ഈ പട്ടണത്തിനകത്ത് ഇവരെ വച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം കുറച്ച് സമയം കൂടി ഈ ഡെഡ് ബോഡി പട്ടണത്തിനകത്തിരുന്നാൽ ഇത് ജീർണിക്കാൻ തുടങ്ങും, ഇത് നാറ്റം വയ്ക്കാൻ തുടങ്ങും. നാറ്റം വച്ച് കഴിഞ്ഞാൽ ഈ പട്ടണത്തിനകത്തുനിന്ന് ഈ ഡെഡ് ബോഡിയെ കൊണ്ട് പുറത്ത് കളയാത്തടത്തോളം കാലം പട്ടണ നിവാസികൾ പുറത്തു പോകേണ്ടി വരും. ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചു. ലാസറിൻ്റെ കല്ലറയ്ക്കൽ നാലാം ദിവസം യേശു ക്രിസ്തു പോയി നിന്നിട്ട് ആ കല്ലറ തുറക്കാൻ വേണ്ടി പറയുമ്പോൾ ആ മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത പറയുന്നത്, മരിച്ചു, നാല് ദിവസമായി, നാറ്റം വച്ച് കാണും എന്ന് പറഞ്ഞാൽ ഇനി തുറക്കണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. തുറന്നാൽ നമുക്കാർക്കും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അർത്ഥത്തിൽ ഈ പട്ടണത്തിനകത്തിരിക്കുന്ന വിഷയവും നാളെ ഒരു സമയത്ത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്തുള്ളവർ പുറത്തു പോകേണ്ടി വരും. അർത്ഥത്തിൽ അകത്തിരിക്കുന്ന ആർക്കും പുറത്തു പോകാൻ മനസ്സില്ല. ഈ ഇവൻ എത്ര തന്നെ വേണ്ടപ്പെട്ടവനെന്ന് പറഞ്ഞാലും മരിച്ച കാരണത്താൽ പുറത്തേക്ക് കളയാൻ വേണ്ടിയാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ സ്നേഹവും ഈ ലോകത്തിൻ്റെ സഹകരണം മുഴുവനും ശവക്കല്ലറ വരെ മാത്രമേ ഒതുങ്ങത്തുള്ളൂ. അത് കഴിയുമ്പോൾ എല്ലാവരും നമ്മെ എടുത്ത് പുറത്ത് കളയും. എന്നാൽ ശവക്കല്ലറ കൊണ്ട് ഒതുക്കാൻ ഇഷ്ടപ്പെടാത്ത, ശവക്കല്ലറയ്ക്കപ്പുറം ഒരു നിത്യജീവനെ തന്ന് നമ്മെ ആദരിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആ നാട്ടിൽ ഒരു
പറച്ചിലുണ്ടായത് എങ്ങനെയാണ്? ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ മെസ്സേജിന് അവസാനത്തെ ആ കുത്തിടുന്നതിന് മുൻപ് പറഞ്ഞു നിർത്തുന്നൊരു കാര്യം, ഈ പ്രശ്നത്തിൽ കൂടി അല്ലെങ്കിൽ മരിച്ചവനെ യേശു ക്രിസ്തു ഉയർപ്പിച്ചപ്പോൾ നാട്ടിലുള്ളവരാണ് പറഞ്ഞത്, ഇവിടെ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു. ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ യേശു തൻ്റെ ജനത്തെ സന്ദർശിച്ചപ്പോൾ അവർ കണ്ട കാര്യം, മരിച്ചുപോയ ഒരുത്തനെ യേശു തൊടുകയായിരുന്നു. ഇന്ന് എൻ്റെ മാന്യ പ്രേക്ഷകരെ, നിങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് സാക്ഷാൽ ദൈവം ഒന്ന് വിസിറ്റ് ചെയ്താൽ, സന്ദർശിച്ചാൽ, ആ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ നിങ്ങൾക്ക് എന്താണുള്ളത്? ആമേൻ. ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ഇവർക്ക് മരിച്ചുപോയൊരു വിഷയത്തെ തൊടാൻ കൊടുക്കാനുണ്ടായിരുന്നു. ഇന്നലെ വരെ നിങ്ങൾ പലതും ചെയ്തിട്ടും നിങ്ങളോട് പ്രതികരിക്കാത്ത, മരിച്ചുപോയി എന്ന് പറയുന്ന, ഇനി ഒരിക്കലും നിങ്ങളുടെ മിണ്ടത്തില്ല എന്ന് പറയുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇനി ഒരിക്കലും ചലിക്കാനും സംസാരിക്കാനും ഉതകത്തില്ല എന്ന് പറയുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ പ്രയത്നിച്ചോ മടുത്തുപോയി, ഇനി ഒരിക്കലും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കുഴിച്ചിടാൻ കൊണ്ടുപോകുന്ന ആ വിഷയം ഏതാണ്? ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ കൊടുക്കാൻ ആ വിഷയമുണ്ടെങ്കിൽ നിശ്ചയമായും കർത്താവ് അതിനെ തൊടും. ആ വിഷയം എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ, തൊട്ടാൽ അത് ജീവൻ പ്രാപിക്കും. ജീവൻ പ്രാപിച്ചാൽ നാം ഇനി അതൊരിക്കലും കുഴിച്ചിടേണ്ട ആവശ്യമില്ല. ഇന്ന് സന്ദേശത്തിൻ്റെ അവസാനം പറഞ്ഞു നിർത്തുന്നു. പലരെയും നോക്കി ഈ വീഡിയോയിൽ കൂടി എന്നെ കേൾക്കുന്ന പലരോടും ചിലരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, വർഷങ്ങളായി കാത്തിരുന്നു ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്ന്. എന്നാൽ കാത്തിരുന്നിട്ടും പരിഹാരമുണ്ടാകാതെ ഇനി ഒരിക്കലും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് മറക്കാൻ ഇഷ്ടപ്പെട്ട, ആമേൻ, ഒരിക്കലും ചരിത്രത്തിൻ്റെ മുൻനിരയിൽ വരരുത്, ചരിത്രത്തിൻ്റെ ഏടുകളിൽ മാത്രം ഓർമ്മസ്തംഭമായി കിടക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ വിഷയങ്ങളെ ദൈവം പൂർണ്ണമായി തൊടാൻ പോകുന്നു, തൊട്ട് അതിനൊരു ജീവൻ നൽകാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സ്പഷ്ടമായി പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു. നിശ്ചയമായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. വിഷയങ്ങൾക്ക് പരിഹാരം തരുന്നൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവസന്നിധി സമർപ്പിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലിയതായാലും ആ ദൈവം പരിഹാരം തരുമെന്ന് പറഞ്ഞിട്ട് വാക്കിനുപസംഹാരം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥന. പരിശുദ്ധനെ, നല്ല കർത്താവേ, നൈൻ എന്ന പട്ടണത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും ആ ജനത്തിൻ്റെ മുൻപ് കാണിച്ചിട്ട് ജനത്തെ പട്ടണത്തിനകത്തേക്ക് വശീകരിച്ച് കരയിപ്പിച്ച് പുറത്ത് കേവലം ഒരു ചണ്ടിയായി തുപ്പിക്കളയുന്ന പട്ടണത്തിൻ്റെ വ്യാപാരത്തെ മാറ്റി ആ മരിച്ചവനെ ഉയർപ്പിച്ച ദൈവം ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഉയർപ്പിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് മറുപടി തരുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.